ഈ ചിങ്ങപ്പുലരിയിൽ മോളിവുഡിൽ ഗംഭീര സിനിമാ ഒരുക്കങ്ങളാണ് നടന്നിരിക്കുന്നത്. ചിങ്ങപ്പുലരിയിൽ ഇന്ന് ചിത്രീകരണം ആരംഭിക്കുന്നത് 13 മലയാള സിനിമകളാണെന്നാണ് റിപ്പോർട്ടുകൾ. സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചിത്രങ്ങൾ ഒരേ ദിവസം ചിത്രീകരണത്തിന് തുടക്കം കുറിക്കുന്നു എന്നതും ഒരു പ്രത്യേകതയാണ്. ദൃശ്യൻ 2 ശേഷം മോഹൻലാലും ചിത്തു ജോസഫും വീണ്ടും ഒന്നിക്കുന്ന ചിത്രത്തിന് ചിങ്ങം 1 തുടക്കമായി. നേര് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം കോർട്ട് റൂം ത്രില്ലർ ആകും. നീതി തേടുന്നു എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ. ശാന്തി, മായാദേവിയും ജിത്തുവും ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നു. ദൃശ്യൻ 2 ജോർജ് ചൂഡിയുടെ വക്കീലായി തിളങ്ങിയ താരമാണ് ശാന്തി മായാദേവി. ജീവിതത്തിലും അഭിഭാഷകയാണ്. പ്രിയാമണി, ജഗദീഷ്, സിദ്ധിക്, ഗണേഷ് കുമാർ, അനശ്വര രാജൻ ഉൾപ്പെടെ നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ആന്റണി പെരുമ്പാറാണ് ചിത്രത്തിന്റെ നിർമ്മാണം. സതീഷ് കുറുപ്പാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം. വിഷ്ണു ശ്യാമാണ് സംഗീത സംവിധാനം. പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനക്കൽ. ആശ്വാസ് സിനിമാസിന്റെ 33 ചിത്രമാണിത്. മോഹൻലാലും ജിത്തു ജോസഫ് ഒന്നിക്കുന്ന 5 ചിത്രമാണിത്. ദൃശ്യം, ദൃശ്യൻ 2, 12th മാൻ, റാം എന്നിവയാണ് ഇവർ ഒന്നിച്ച മറ്റ് ചിത്രങ്ങൾ. ഇതിൽ റാം സിനിമയുടെ ചിത്രീകരണം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. മോഹൻലാൽ ഇപ്പോൾ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്തിട്ടില്ല. മോഹൻലാൽ ചിത്രത്തിന്റെ പൂജാ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും അഭ്യർത്ഥിക്കുന്നു എന്നും ഫോട്ടോയ്ക്കൊപ്പം മോഹൻലാൽ കുറിച്ചിരുന്നു. മോഹൻലാലിന്റേതായി ഇപ്പോൾ പാൻ ഇന്ത്യൻ ആക്ഷൻ ചിത്രം ഋഷഭയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഷൂട്ടിംഗിന്റെ തിരക്കിലാണ് മോഹൻലാൽ ഉള്ളത്. ഇത് കഴിഞ്ഞാകും മോഹൻലാൽ ജിത്തു ജോസഫിന്റെ നേര് എന്ന ചിത്രത്തിലേക്ക് എത്തുക. മറ്റൊരിടത്ത് മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഹൊറർ ചിത്രത്തിന്റെ പൂജ കൊച്ചിയിൽ നടന്നു. മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഹൊറർ ചിത്രം പ്രമയുഗം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. വൈനോട്ട് സ്റ്റുഡിയോസും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും ആദ്യമായി നിർമ്മിക്കുന്ന മലയാള ചിത്രം കൂടിയാണിത്. ഹൊറർ ത്രില്ലർ സിനിമകൾ മാത്രമായി ആരംഭിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസ് ആണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്. ഭൂതകാലം എന്ന ഹൊറർ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് രാഹുൽ. മമ്മൂക്കയെ സംവിധാനം ചെയ്യുക എന്ന സ്വപ്നത്തിൽ ജീവിക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണ്. പ്രമയുഗം കേരളത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിൽ വേരൂന്നിയ കഥയാണ്. ഇതൊരു ആഴത്തിലുള്ള ചലച്ചിത്രാനുഭവമാക്കി മാറ്റുന്നതിൽ നിർമ്മാതാക്കളുടെ പൂർണ്ണ പിന്തുണ എനിക്കുണ്ട്. ലോകമെമ്പാടുമുള്ള മമ്മൂക്കയുടെ ആരാധകർക്കും ഈ വിഭാഗത്തിലുള്ള ആരാധകർക്കും ഇതൊരു വിരുന്നായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാഹുൽ സദാശിവൻ പറയുന്നത് ഇങ്ങനെ: ഞങ്ങളുടെ ആദ്യ നിർമ്മാണത്തിൽ ഇതിഹാസ താരം മമ്മൂക്ക വരുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനവും ത്രില്ലുമുണ്ട്. മമ്മൂക്കയുടെ സമാനതകളില്ലാത്ത ചിത്രം ഒരു ഗംഭീര ചലച്ചിത്രാനുഭവം സമ്മാനിക്കും. പ്രഗത്ഭരായ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചേർന്ന് സംവിധായകൻ രാഹുൽ സൃഷ്ടിച്ച ഒരു വലിയ ലോകമാണ് ഭ്രമയുഗം. നിർമ്മാതാക്കളായ ചക്രവർത്തി രാമചന്ദ്രനും എസ് ശശികാന്തും പറയുന്നു: കൊച്ചിയും ഒറ്റപ്പാലവുമാണ് പ്രധാന ലൊക്കേഷൻ. അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമൽദ ലീസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഛായാഗ്രഹണം ഷെഹനാദ് ജലാൽ, പ്രൊഡക്ഷൻ ഡിസൈനർ ജ്യോതിഷ് ശങ്കർ, എഡിറ്റിംഗ് ഷഫീഖ് മുഹമ്മദ് അലി, സംഗീതം ക്രിസ്റ്റോ സേവിയർ, സംഭാഷണങ്ങൾ ടി ഡി രാമകൃഷ്ണൻ, മേക്കപ്പ് റോണക് സേവിയർ, കോസ്റ്റ്യൂംസ് മെൽവി ജെ. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും വൈനോട്ട് സ്റ്റുഡിയോയും അവതരിപ്പിക്കുന്ന ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ഒരേ സമയം 2024 തുടക്കത്തിൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. പിന്നെ നിരവധി ചിത്രങ്ങളാണ് ഇന്നേ ദിവസം ഈ ചിങ്ങപ്പുലരിയിൽ മലയാളത്തിൽ തുടക്കമാകുന്നത്. 13 ചിത്രങ്ങൾ തുടക്കമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ.